ടി എൻ പ്രതാപൻ എംപിയുടെ നേതൃത്വത്തിലുള്ള ജീവകാരുണ്യ സമിതിയുടെ 26-ാമത്തെ ഭവനത്തിന്റെ തറക്കല്ലിടൽ കർമ്മം നടന്നു. വടനപ്പള്ളി നടുവിൽക്കരയിലുള്ള കുളങ്ങരകത്ത് റഫീഖിന്റെ സ്നേഹഭവനത്തിനാണ് ടി എൻ പ്രതാപൻ എംപി തറക്കല്ലിട്ടത്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ ഭവൻ കല്ല് വെക്കുന്നത്. ഇന്ന് റഫീഖ് നല്ല ദൈവവിശ്വാസം ഉസ്താദ് കൂടെ നിൽക്കുന്നുണ്ട്. ഉസ്താദിന്റെ അൽഫാത്തിയോടെ കൂടെ നമ്മളിത് കല്ലിടും. അതിനുശേഷം ഇന്ന് മലയാളം ഒന്നാദ്യം കൂടിയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം. ഇന്ന് വെള്ളിയാഴ്ച ജുമാക്ക് പോണതിന് മുമ്പ് ഈ വീടിന് കല്ലിടണം. ഉസ്താദിന്റെ ദ്വാ വേണം. ഇവിടെ നിൽക്കുന്ന മറ്റു വിശ്വാസികളായ ആൾക്ക് മലയാളം ഒന്നാദ്യമാണ്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല ദിവസമാണ്. ആസീസിന് ഒരു പ്രത്യേകമായ സ്നേഹം പറയണം. ആസീസിന് 25 കൊല്ലമായി ജീവകാരുടെ പ്രസം നടത്തുന്നത് ഇപ്പോൾ ആസീസ് പാവപ്പെട്ട വീട്ടിലാണ് കേട്ടോ. സാധാരണ ആളുകളെ കോർഡിനേറ്റ് ചെയ്യുന്നതിന് ആസീസിന് വലിയ കഴിവുണ്ട്. നമ്മളൊന്നും പറഞ്ഞു ഇന്ന ആളൊന്നും വിളിക്കാൻ പറയും, ഇന്ന ആളൊന്നും ബന്ധപ്പെടാൻ പറയും. ആസീസ് വന്ന് പറയും നമ്മളപ്പോൾ വിളിക്കും. നന്മയ്ക്ക് വേണ്ടി വിളിച്ചത് ഒരാൾ പോലും നോന്ന് പറഞ്ഞിട്ടില്ല. ഇത് മാത്രമല്ല, ഇത് മുമ്പുള്ള 25 വീടിൻ്റെ കാര്യത്തിൽ ഇത് പണി പൂർത്തിയാക്കും, സമയത്തിന് പൂർത്തിയാക്കും. ചടങ്ങിൽ നടുവിൽക്കര മഹല്ല ഖത്തീബ് ബഷീർ മിസ്ബാഹി പ്രാർത്ഥന നടത്തി. ജീവകാരുണ്യ സമിതി പ്രവർത്തകരായ അസീസ് ഇടശ്ശേരി, ഗഫൂർ തളിക്കുളം, സി എം നൌഷാദ്, കെ എസ് ദീപൻ, സുബൈദ മുഹമ്മദ്, എം എ മുസ്തഫ, കെ വി സിജിത്ത്, ഇ ബി ഉണ്ണികൃഷ്ണൻ, സി എം ശിവദാസ് എന്നിവർ സംസാരിച്ചു. 2024 മെയ് മാസം ഭവന നിർമ്മാണം പൂർത്തീകരിച്ച് നൽകുമെന്ന് എം പി പറഞ്ഞു.